ഉസ്താദെ, ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരിക്കലൊരു സ്വപ്നം കണ്ടു, എൻ്റെ മരണമാണ് ഞാൻ കണ്ടത്. അന്ന് മുതൽ എനിക്ക് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങണില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ബാപ്പയില്ലാത്ത യത്തീമായ എൻ്റെ മക്കളെ കാണുമ്പോൾ എനിക്ക് ചങ്ക് പൊട്ടുകയാണ്. ഞാനിപ്പോൾ തന്നെ മരിച്ചു പോകുമോ? എൻ്റെ മരണം അടുത്തോ? അസ്റായിൽ എന്നിലേക്ക് വരാനായിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഹൃദ്യമായൊരു ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. റസ വ്ളോഗ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ നമ്മൾ സ്വപ്നവ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ മരണവുമായി റിലേറ്റഡായി കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മരണം സ്വപ്നം കണ്ടാൽ എങ്ങനെയാണ്? ഞങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ മരിച്ചു പോകണത് കണ്ടാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ വേഗം മരിക്കുമെന്നാണോ? ഒരുപാട് കമൻസ് കണ്ടു. അപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട ചില സ്വപ്നവ്യാഖ്യാനങ്ങൾ മാത്രം നമ്മളിന്ന് പറയാണ്. ഞാൻ എപ്പോഴും ഉണർത്തുന്നത് പോലെ, ഇറ്റ്സ് നോട്ട് മൈ ഓൺ ഒപ്പീനിയൻ, ഇതെൻ്റെ അഭിപ്രായമല്ല, മഹാരഥന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അബ്ദുൽ ഗനി നബൽസി റഹിമഹുല്ല, അതുപോലെ ഇബ്നു സീരിൻ റഹിമഹുല്ല, അവരുടെ സ്വപ്നവ്യാഖ്യാനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇരിക്കട്ടെ, അപ്പോൾ നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മൗത്തുൻ ഹുവ ഫിൽ മനാമി നഖ്സും ഫിദ്ദീനി വ ഫസാദും ഫീഹി വ ഉലുവ്വുൻ വ ശറഫുൻ ഫിദ്ദുനിയാ. ഒരു മനുഷ്യൻ മൊത്തത്തിൽ പറയാണ് ഇമാമിങ്ങൾ, ആദ്യം മരണം എന്ന് പറയുന്നൊരു സംഭവം സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം അവന് ദുനിയാവിൽ വലിയ ഉയർച്ചയുണ്ടാവുകയും അവൻ്റെ ദീനീ വിഷയങ്ങളിൽ ന്യൂനത സംഭവിക്കും എന്നുമാണത്രേ. അതിൻ്റെ വകഭേദങ്ങൾ പിന്നീട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. വമൻ റഅ അന്നഹു മാത സലിമത് ദുനിയാഹു വ ഫസദ ദീനുഹു. ഒരു മനുഷ്യൻ അവൻ തന്നെ മരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അതിനർത്ഥം അവൻ്റെ ദീനിൽ ന്യൂനത സംഭവിക്കുകയും ദുനിയാവിൽ ഒരുപാട് ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട് എന്നാണ്. രണ്ടാമതായി, വമൻ റഅ അന്നൽ ഇമാമ മാത ഖറബത്തിൽ ബൽദ. രാജ്യത്തിൻ്റെ അധികാരി മരിച്ചു പോകുന്നതായിട്ടൊരു മനുഷ്യൻ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം നാടിന് എന്തോ ഒരു കുഴപ്പം സംഭവിക്കുമെന്നാണത്രേ. വമൻ റഅ മയ്യിതൻ മഅറൂഫൻ മാത മറത്തൻ ഉഖ്രാ. മരിച്ചുപോയൊരു മനുഷ്യൻ, നമുക്കറിയാം അയാൾ ഓൾറെഡി മരിച്ചിട്ടുണ്ട്, നമുക്കറിയുന്ന ആളാണ്, മരിച്ചു എന്നറിയുന്ന ആളാണ് ഇല്ലേ, അങ്ങനെയുള്ള ഒരാൾ വീണ്ടും മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ ആശയം എന്താണ്? യതജവ്വജു മിൻ അഖിബിഹി ഇൻസാനുൻ. ആ മരിച്ചുപോയ മനുഷ്യൻ്റെ വളരെ അടുത്ത കുടുംബത്തിൽപ്പെട്ട ആരുടെയോ വിവാഹം നടക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. വമൻ റഅ മയ്യിതൻ മാത മൗതൻ ജദീദ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഒരു മനുഷ്യൻ മരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്, അയാൾ നേരത്തെ മരിച്ചുപോയാളാണ്, പക്ഷെ നമുക്കത് അറിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് നമുക്കറിയാം, പക്ഷെ ഇതറിയില്ല. അങ്ങനെയുള്ള ഒരാൾ മരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം ആശയം എന്താണ്? മൗതു ഇൻസാനിൻ മിൻ അഖിബിഹി വ അഹ്ലി ബൈത്തി. അതിൻ്റെ ആശയം ഇതാണ്, ആ മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ അടുത്ത കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെടും എന്നതിൻ്റെ സൂചനയാണതത്രേ. ഇനിയോ ഫഇൻ റഅ കഅന്നഹു ഖദ് മാത, നമ്മൾ തന്നെ മരിക്കുന്നത് പോലെ, അതായത് ഒറിജിനൽ മരണമല്ല, ഒരു മരിക്കുന്നത് പോലെയുള്ളൊരവസ്ഥ നമ്മൾ സ്വപ്നം കണ്ടു. വലമിറ ഹൈ അച്ചുല്ലം വാച്ച്, അതായത് മരണത്തിൻ്റെ ആ ഒരു സിമ്പിൾസ് ഒന്നും അവിടെ ഇല്ലെങ്കിലും മരിക്കുന്നത് പോലെ ഒരവസ്ഥ നമ്മളിങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ, ഫൈനഹു യൻ ഹദിമു മിൻ ദാരിഹി ജിദാറുൻ ഔബൈത്തു, അവൻ്റെ വീടിൻ്റെ ഒരു മതിലിടിഞ്ഞു വീഴുമെന്നോ അവൻ്റെ റൂമ് തന്നെ നശിക്കുമെന്നോ എന്നൊക്കെയാണ് അതിൻ്റെ ആശയമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. ഇനിയോ വ മൗത്തുൽ മർഅത്തിൽ മജ്ഹൂല യദുല്ലു അലാ ഇംസാകിൽ ഖത്രി അലൽ അർദ്. നമുക്കറിയാത്ത ഒരു സ്ത്രീ മരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ, സ്ത്രീയുടെ മരണമാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ, അറിയാത്തൊരു സ്ത്രീയുടെ മരണം, അതിൻ്റെ ആശയം നമ്മുടെ നാട്ടിൽ മഴയില്ലാതെ വരൾച്ച ബാധിക്കുമെന്നാണ് അത്രേ. ഇനിയോ വമൻ റഅ അന്നഹു ആശ ബഅദ മൗതിഹി, മരിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ജീവിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, നമ്മൾ മരിച്ചു, മരണശേഷം നമ്മളിങ്ങനെ ജീവിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, ഇന്നഹു യസ്താനി ബഅദ ഫഖരിഹി, അതായത് അവൻ്റെ ദാരിദ്ര്യമൊക്കെ മാറി അവൻ നല്ല ധനികനാകുമെന്നാണ് അതിൻ്റെ ആശയം അത്രേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു നമ്മളിങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടൊരു ജീവിതം ഇങ്ങനെ കാണാൻ, നമ്മുടെ മരണം കഴിഞ്ഞു, മരണം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നമ്മൾ പേടിക്കല്ല, ചിന്തിച്ചു നോക്ക്, നമ്മുടെ ദാരിദ്ര്യം മാറി അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഐശ്വര്യം നൽകുമെന്നതിൻ്റെ ഒരു ആശയമാണ് അതിലൂടെ പ്രകടമാകുന്നതെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിലോ ഔ യതൂബു മിൻ ദംബിഹി, അല്ലെങ്കിൽ അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവന് തൗബ ലഭിക്കും, അവന് പൊരുത്തപ്പെട്ടു കൊടുക്കും എന്നതിൻ്റെ സിമ്പലാണതത്രേ എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു. 2000 നമുക്ക് നേട്ടാണ്, പക്ഷേ ഏറ്റവും വലിയ നേട്ടം ഏതാണ്? ആഖിറത്തിലെ നേട്ടമാണല്ലേ. സുബ്ഹാനല്ലാഹ്. വൽ മരീദു ഇദ റഅ അന്നഹു മാച്ച, ഒരു സഹോദരി ചോദിച്ചൊരു ചോദ്യം കൂടെയാണത്. അവർക്ക് രോഗബാധിതയായി കിടക്കുമ്പോൾ അവരിങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് മരിച്ചുപോയതായിട്ട്. എന്താ സംഭവിക്കുന്നത്? ഞാനിപ്പോൾ തന്നെ മരിക്കുമോ? എൻ്റെ കുട്ടികൾ അനാഥരാകുമോ? പേടിയാണ് അല്ലേ. വൽ മരീദു ഇദ റഅ അന്നഹു മാച്ച, രോഗിയായ ഒരാൾ
മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ദല്ല അല ബുർഇഹി മിൻ മർലിഹി അവന്റെ അല്ലെങ്കിൽ അവളുടെ രോഗം മാറി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് അതിൻ്റെ ആശയമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാ. ഇനി മരിച്ചുപോയ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതായിട്ട്, അതായത് മരിച്ചുപോയ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ ആശയം നമ്മുടെ സമ്പത്തിൽ കുറവ് സംഭവിക്കുമെന്നോ നാശം സംഭവിക്കുമെന്നോ ഒക്കെയാണ് എന്നാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇത്രയും പറഞ്ഞത് ഈ മരണവുമായി ബന്ധപ്പെട്ടാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മരിച്ചുപോയ ഉമ്മയെ കണ്ടാൽ, മരിച്ചുപോയ ബാപ്പയെ കണ്ടാൽ, അവർ എന്നെ വിളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ വലിയ വലിയ ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. വ്യത്യസ്തങ്ങളായ എപ്പിസോഡുകളിൽ നമുക്കത് പറയാം. അപ്പോൾ നമ്മൾ ഉണർത്തിയിരുന്നു ഇത് തന്നെ സംഭവിക്കണമെന്ന് സെൻ്റ് പേഴ്സൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല. ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ്, സംഭവിച്ചേക്കാം, സാധ്യത ഇതിനാണ് എന്നാണ്. സെൻ്റ് പേഴ്സൻ്റ് ഉറപ്പല്ല. അപ്പോൾ ടെൻഷനൊന്നും അടിക്കണ്ട. നല്ല സ്വപ്നങ്ങൾ കാണാൻ എപ്പോഴും ദുആ ചെയ്യുക. സ്വപ്നങ്ങളുടെ മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്. ചില സ്വപ്നങ്ങൾ വരുന്നത് പേക്കിനാവുകളാണ്. നമ്മൾ രാവിലെ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നമായി വരാം. പിശാജ് മോശം സ്വപ്നങ്ങൾ കാണിച്ച് നമ്മളെ പേടിപ്പിക്കാറുണ്ട്. അപ്പോൾ മോശം സ്വപ്നം കണ്ടാൽ പേടിക്കണ്ട. നമ്മൾ ആ ചെയ്യേണ്ട കാര്യങ്ങൾ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ തൊപ്പുക, അതുപോലെ ആ അത്തരം സ്വപ്നങ്ങളിൽ നിന്ന് കാവൽ തേടുക, ആരോടും പറയാതിരിക്കുക, രക്ഷപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ള. നല്ല സ്വപ്നമാണെങ്കിൽ അസൂയപ്പെടാത്ത ആളുകളോട് മാത്രം അത് ഷെയർ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ല സ്വപ്നം കാണാൻ, അതിന് നല്ല പ്രതിഫലനം അതിലൂടെ അനുഭവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഇമാമുന ഷാഫിഇ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എപ്പോഴും പൊരുത്തം തേടി പോകുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു മഹദി ഉണ്ടായിരുന്നു. ആ മഹദിയെക്കൊണ്ട് എപ്പോഴും ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു ആര്? മഹാനായ ഇമാമുന ഷാഫിഇ റളിയല്ലാഹു അൻഹു. ആ മഹദിയുടെ പേരെന്താണ്? അപ്പോൾ കൃത്യമായി ടൈപ്പ് ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.